വെൽക്കം സീ ഇൻഫോയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് നിങ്ങൾ തമ്മിൽ കണ്ടിട്ടുണ്ടായിരിക്കുമല്ലോ, അതായത് നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ തിരിച്ചറിയപ്പെടാതെ പോകുന്ന അപസ്മാരത്തിന്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്. ഒരു നൂറിൽ ഒരാൾക്ക് വീതം അപസ്മാരത്തിന്റെ ചെറിയ ലക്ഷണങ്ങൾ ഉണ്ടെന്നാണ് പറയുന്നത്. ശരിക്കും നമ്മൾ കാണുന്ന പോലെ തന്നെയുള്ള അപസ്മാരം, നമുക്ക് അറിഞ്ഞിരിക്കുന്ന പോലത്തെ അപസ്മാരം ആയിരത്തി ഒരാൾക്കൊക്കെ ഉണ്ടാവുള്ളൂ. പക്ഷേ ഒരു ചെറിയ തോതിൽ ഒരു അപസ്മാരത്തിന്റെ ലക്ഷണങ്ങൾ നമ്മുടെ കുഞ്ഞുങ്ങൾ കുറെ പേര് കാണിക്കാറുണ്ട്. പക്ഷെ പലപ്പോഴും ഇത് തിരിച്ചറിയപ്പെടാതെ പോവുകയാണ് ചെയ്യുന്നത്. ഇത് നമുക്ക് തിരിച്ചറിയാൻ സാധിച്ചു കഴിഞ്ഞാല് ഇതിന് വളരെ ഫലപ്രദമായ ഒരു ട്രീറ്റ്മെന്റ് ഉണ്ട്. വളരെ മൈന്യൂട്ട് സ്റ്റേജിൽ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുകയാണെങ്കിൽ അത്രയും നല്ലത്. അപ്പോൾ എനിക്ക് നിങ്ങൾക്ക് ഷെയർ ചെയ്യാനായിട്ടുള്ളത് എങ്ങനെയാണ് നമ്മളുടെ കുഞ്ഞുങ്ങൾക്ക് അല്ലെങ്കിൽ നമുക്ക് തന്നെ തിരിച്ചറിയപ്പെടാതെ പോകുന്ന ഫിക്സിന്റെ എന്തെങ്കിലും ചെറിയ ലക്ഷണങ്ങൾ ഉണ്ടോ എന്ന് ഇങ്ങനെയാണ് നമുക്ക് മനസ്സിലാക്കുക എന്നാണ്. അതിനു മുന്നേ എനിക്ക് നിങ്ങളോട് പറയാനായിട്ടുള്ളത്, ഞാൻ കഴിഞ്ഞ വീഡിയോയിലൊക്കെ എല്ലാ വീഡിയോയിലും പറയാറുള്ളത് തന്നെയാണ്, എന്റെ ഈ ചാനൽ പുതിയ ചാനലാണ്. നിങ്ങൾക്ക് ഏറ്റവും ആവശ്യമായിട്ടുള്ള, നിങ്ങൾ എന്തായാലും അറിഞ്ഞിരിക്കേണ്ട ഹെൽത്ത് ഇൻഫർമേഷൻസ് ആണ് ഞാൻ എന്റെ ഈ ചാനലിലൂടെ എല്ലാവർക്കും ഷെയർ ചെയ്യാൻ വേണ്ടി ആഗ്രഹിക്കുന്നത്. എന്റെ ചാനൽ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യണം. എന്റെ വ്യൂവേഴ്സിൽ ഒരു ഞാൻ നോക്കിയപ്പോൾ 80% പേര് നോൺ സബ്സ്ക്രൈബേഴ്സ് ആണ് കാണുന്നത്. നിങ്ങൾക്ക് എന്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് മടി കാണിക്കരുത്. അങ്ങനെ സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യുമെന്ന് വ്യക്തമായി അഭ്യർത്ഥിക്കുകയാണ്. ഒപ്പം തന്നെ നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങൾ എന്റെ വീഡിയോ കുറച്ചുകൂടി മെച്ചപ്പെടുത്താനായിട്ട്, നിങ്ങൾക്ക് എന്തെങ്കിലും അറിയേണ്ടതായിട്ടുള്ള ടോപ്പിക്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ ഈ കമന്റ് ആയിട്ട് ഈ വീഡിയോ തായിട്ട് രേഖപ്പെടുത്തുമെന്ന് വ്യക്തമായി അഭ്യർത്ഥിക്കുകയാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് കടക്കാം. ആദ്യമേ തന്നെ എനിക്ക് നിങ്ങളോട് പറയാനായിട്ടുള്ളത് എന്താണ് ഈ അപസ്മാരം, ചുഴലി, അതിനൊക്കെ പിന്നിലുള്ള റീസൺ എന്ന് പറയുന്നത്. നമുക്കറിയാലോ നമ്മളുടെ ശരീരത്തിലെ ഓരോ കോശങ്ങളും അതുപോലെ തന്നെ ഓരോ പേശികളും എന്ന് വേണ്ട സകലതും വർക്ക് ചെയ്യുന്നത് നമ്മുടെ തലച്ചോറിൽ നിന്നുള്ള സിഗ്നലുകൾ വഴിയാണെന്ന് അറിയാലോ എല്ലാവർക്കും. ഈ സിഗ്നലുകൾ ഒരു ഇലക്ട്രിക് സിഗ്നലായിട്ടാണ് പാസ് ചെയ്യപ്പെടുന്നത്. അത് തലച്ചോറിൽ നിന്ന് ഓരോരോ ന്യൂറോൺസിലേക്ക് ഇങ്ങനെ വളരെ വേഗത്തിൽ, നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്തത്ര വേഗത്തിൽ ആ ഇലക്ട്രിക് സിഗ്നൽസ് നമ്മുടെ ഓരോ കോശങ്ങളിലേക്ക് എത്തുന്നത് കൊണ്ടാണ് നമുക്ക് വളരെ സുഗമമായ രീതിയിൽ ചലിക്കാനൊക്കെ പറ്റുന്നത്. പക്ഷേ ഈ അപസ്മാര രോഗികൾ സംഭവിക്കുന്ന എന്താണെന്നുണ്ടെങ്കിൽ അനിയന്ത്രിതമായ തോതിൽ നമ്മുടെ തലച്ചോറിൽ നിന്ന് ഈ ഇലക്ട്രിക് സിഗ്നൽസ് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നു. ഇങ്ങനെ അനിയന്ത്രിതമായി പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന ഇലക്ട്രിക് ആക്ടിവിറ്റിയുടെ ഫലമായിട്ട് നമ്മുടെ തലച്ചോറിനെ കറക്റ്റായിട്ട് എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള ഇൻഫർമേഷൻ നമ്മുടെ പേശികളിലേക്ക് നമ്മുടെ കോശങ്ങളിലേക്ക് പാസ് ചെയ്യാൻ വേണ്ടി പറ്റാതെ വരുന്നു. അതിന്റെ ഫലമായിട്ട് വളരെ വിഭിന്നമായ രീതിയിലാണ് നമ്മുടെ ബോഡി റിയാക്ട് ചെയ്യുന്നു. അതാണ് നമ്മൾ കാണുന്ന അപസ്മാരം എന്ന് പറയുന്ന രോഗം. എങ്ങനെയാണ് ഉണ്ടാവുകയെന്നുണ്ടെങ്കിൽ നമ്മുടെ തലച്ചോറിന്റെ ഏത് ഭാഗത്ത് നിന്നാണ് ഈ അനിയന്ത്രിതമായ തോതിൽ ഈ ഇലക്ട്രിക് ഡിസ്ചാർജ് ഉണ്ടായത്, അതിനനുസരിച്ചിരിക്കുന്ന നമ്മുടെ ശരീരത്തിൽ പ്രകടമാകുന്ന ലക്ഷണങ്ങള്, ചിലപ്പോൾ അത് ചെറിയൊരു ഏരിയ ഭാഗം മാത്രമായിട്ടായിരിക്കാം, ചിലപ്പോൾ അത് നമ്മുടെ കൈകാലുകളിലേക്ക് പോകുന്ന സിഗ്നൽസ് ആയിരിക്കാം, അപ്പൊ നമ്മുടെ കൈകാലുകളിൽ കോച്ചിപ്പെടുത്തും, അങ്ങനെയൊക്കെ ഉണ്ടാവും. ഇനി ഞാൻ പറയുന്നത്, നമ്മൾ സാധാരണ രീതിയിൽ നമ്മൾ കാണുന്ന അപസ്മാരം എന്ന് പറയുന്നത് എന്താണ്? ഒരാളെ പെട്ടെന്ന് തലകറങ്ങി വീഴുക, തലകറങ്ങി വീണ് ശരീരം ഭാഗത്തെ കോച്ചി പിടിക്കുക, വായാലെന്ന് പറയും പതിയെ വേണ്ടി, കൈകാലൊക്കെ ഇട്ട് ഭയങ്കര വികൃതമായി വളരെയധികം ഇങ്ങനെ കൈകാലിട്ടടിക്കുക, അങ്ങനെ വളരെ തികച്ചും ഭയാനകമായ ഒരു രൂപമാണ് നമ്മൾ ടി വിയിലും പിന്നെ ചിലരൊക്കെ നേരിട്ടും കണ്ടിട്ടായിരിക്കും ഈ അപസ്മാരം എന്ന് പറയുന്നത് അല്ലെ. പക്ഷേ ഇതാണ് ശരിക്കും നമ്മൾ ടിപ്പിക്കൽ എപ്പിലെപ്സി എന്ന് പറയുന്ന രോഗലക്ഷണം. പക്ഷേ ഇതല്ലാതെ വളരെ മൈന്യൂട്ടായ രീതിയിൽ പലരിലും ഈ അപസ്മാര രോഗലക്ഷണം കണ്ടുവരാറുണ്ട്. ഇനി ഈ അപസ്മാരത്തിന്റെ കാരണങ്ങൾ എന്തൊക്കെയാണെന്നുണ്ടെങ്കിൽ, അത് ചിലപ്പോ നമ്മളുടെ ഡെലിവറി സമയത്ത് നമ്മളുടെ കുഞ്ഞുങ്ങളുടെ തലയിലേക്ക് തലച്ചോറിലേക്ക് വേണ്ടത്ര ഓക്സിജൻ ലഭിക്കാതെ വരിക. പിന്നെ അതുപോലെ തന്നെ അടുത്ത റീസൺ എന്ന് പറയുന്നത് നമ്മുടെ തലയിലെ എന്തെങ്കിലും ആക്സിഡൻസ്, അങ്ങനെ എന്തെങ്കിലും പറ്റിയ എന്തെങ്കിലും മുറിവുകൾ, ക്ഷതങ്ങൾ അങ്ങനെയൊക്കെ ഉണ്ടാവുക. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ തലയിലെ എന്തെങ്കിലും ഇൻഫെക്ഷൻസ്, മെനിഞ്ചൈറ്റിസ്, എൻസെഫലൈറ്റിസ്, പിന്നെ ഏതെങ്കിലും ഒരു പാരസൈറ്റിന്റെ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു ഫംഗസിന്റെ അങ്ങനെ എന്തെങ്കിലും ഒരു ഇൻഫെക്ഷൻ നമ്മുടെ തലയിലേക്ക് വരും. പിന്നെ അതുമാതിരി തന്നെ നമ്മുടെ തലച്ചോറിലെ ഏതെങ്കിലും മുഴകള്, പിന്നെ നമുക്ക് ജനതികപരമായിട്ട് ജനറ്റിക്കായിട്ട് നമ്മുടെ തലയിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ വരികയാണ്. പിന്നെ നമ്മൾ തന്നെ നമ്മൾക്ക് ബോഡിയിൽ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന ന്യൂറോൺസ് കറക്റ്റായ പൊസിഷനിലേക്ക് കറക്റ്റായ ന്യൂറോൺസ് ഫോം ചെയ്യാതെ വരിക, അതൊക്കെ നമ്മുടെ ജനറ്റിക്കലി വരുന്ന പാരമ്പര്യമായിട്ട് വരുന്ന അപസ്മാരത്തിനാണ് അങ്ങനെയൊക്കെ കണ്ടുവരുന്നത്. ഇതൊക്കെയാണ് മെയിനായിട്ട് അപസ്മാരത്തിന്റെ കാരണങ്ങൾ എന്ന് പറയുന്നത്. പക്ഷെ നിങ്ങൾ ഒന്നുകൊണ്ടും പേടിക്കേണ്ട, ഈ അപസ്മാരത്തിന് ഇപ്പോ നമ്മുടെ വൈദ്യശാസ്ത്രത്തിൽ ഫലപ്രദമായ ട്രീറ്റ്മെന്റ് ഉണ്ട്. അലോപ്പതിയിലും ഹോമിയോപ്പതിയിലും ഫലപ്രദമായ ട്രീറ്റ്മെന്റ്സ് ഉണ്ട്. നമുക്ക് നല്ല കറക്റ്റായ രീതിയിൽ പൂർണ്ണമായും ഭേദമാക്കാൻ അല്ലെങ്കിൽ വളരെ നന്നായിട്ട് തന്നെ കൺട്രോൾ ചെയ്യിക്കാൻ പറ്റും ഇന്നത്തെ കാലത്ത് ഈ അപസ്മാരം എന്ന രോഗാവസ്ഥ.
ഇനി എനിക്ക് പറയാനായിട്ടുള്ളത്, നമ്മൾ തിരിച്ചറിയപ്പെടാതെ പോകുന്ന അപസ്മാര രോഗലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്നാണ്. നമുക്കറിയാം വളരെ ചെറിയ കുട്ടികളിലെ അവർക്ക് അതൊക്കെ ഫിക്സ് വരാറുണ്ട്, പക്ഷെ നമ്മൾ മനസ്സിലാക്കാതെ പോവാണ് ചെയ്യുന്നത്. അതായത് ചിലപ്പോൾ കുഞ്ഞുങ്ങൾ വളരെ അസാധാരണമായി കുറച്ചിരിക്കുക, പിന്നെ നമ്മൾ തന്നെ ഇടയ്ക്ക് കൈയും കാലൊക്കെ ഒന്ന് കോച്ചു വരയ്ക്കണ മാതിരി കാണിക്കുക, പിന്നെ അതുപോലെ തന്നെ ചിലപ്പോൾ കണ്ണുകളൊക്കെ വളരെ ഇങ്ങനെ വളരെ ഇങ്ങനെ പെട്ടെന്ന് ചിമ്മി അടയ്ക്കുക, അങ്ങനെയൊക്കെ കാണുമ്പോൾ നമ്മളെന്താ വിചാരിക്കണം, ചിലപ്പോൾ കിക്കിലാക്കുന്നുണ്ടായിരിക്കാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വീസണം ഉണ്ടായിരിക്കാം. പക്ഷേ ഇതൊക്കെ ചിലപ്പോൾ നമ്മുടെ ഈ അപസ്മാരത്തിന്റെ, അല്ല അപസ്മാരം എന്ന് പറയാൻ പറ്റില്ല, ചെറിയൊരു രീതിയിലുള്ള ഒരു ഫിക്സിന്റെ ചില രോഗലക്ഷണങ്ങളായിരിക്കാം. ഇത് വളരെയധികം റിപ്പീറ്റ് ചെയ്ത് കണ്ടു വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു ഡോക്ടറിനെ പോയിട്ട് കാണാം. ചില കുട്ടികൾക്ക് പനി വരുമ്പോൾ ഫിക്സ് വരാറുണ്ട് കേട്ടോ. അത് അങ്ങനെ ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ആ കുഞ്ഞിനെ ഒരു ന്യൂറോളജിസ്റ്റിനെ കാണിക്കുക, എന്നിട്ട് ഒരു ഈജ് തൂക്കുന്നത് നന്നായിരിക്കും. പിന്നെ നമ്മൾ ഈ സ്കൂളിൽ പോകുന്ന കുട്ടികളാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് മിക്കതും ഈ ഫിക്സിന്റെ ലക്ഷണങ്ങൾ ഉണ്ടെന്ന് പാരന്റ്സ് അറിയാം, അവർ ടീച്ചേഴ്സ് വഴിയായിരിക്കും. കാരണം ചിലപ്പോൾ അവർ ക്ലാസ്സിലിരിക്കുമ്പോൾ ചിലപ്പോൾ ഒരു ആബ്സെന്റ് ഭയങ്കരമായിട്ടിരിക്കുക, അതായത് ചിലപ്പോൾ ടീച്ചർ പറയുന്നത് ശ്രദ്ധിക്കാതെ ഇങ്ങനെ എവിടേക്കോ ഒരു ലക്ഷ്യത്തിലേക്ക് മാത്രം ഇങ്ങനെ ഉറ്റുനോക്കിയിട്ടിരിക്കുക. പിന്നെ നമ്മൾ തന്നെ ടീച്ചർ നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ തന്നെ ടീച്ചർ പറയുന്ന ഒരു സെന്റൻസിന്റെ കുറച്ച് ഭാഗം മാത്രം കേൾക്കാതിരിക്കുക, അത് മിസ് ചെയ്ത് പോവുക, ബാക്കിയൊക്കെ കുറച്ച് ഭാഗം കേൾക്കാതിരിക്കുക. പിന്നെ പെട്ടെന്ന് നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മുടെ കണ്ണിലെ എന്തെങ്കിലും കാഴ്ചയിലെ എന്തെങ്കിലും വ്യതിയാനങ്ങൾ വരിക. പിന്നെ നമ്മൾ തന്നെ അസംബ്ലിയിലൊക്കെ നിൽക്കുമ്പോൾ സ്ഥിരമായി തലകറങ്ങി വീഴുക, മറ്റേക്കുള്ള ബസ്സിൽ നിൽക്കുമ്പോൾ സ്ഥിരമായി തലകറങ്ങി വീഴുക. പിന്നെ ഈ അസംബ്ലിയിൽ നിൽക്കുമ്പോൾ തലകറങ്ങി വീഴ് പല റീസൺസ് ഉണ്ട്. അതായത് ചിലപ്പോൾ രാവിലെ ഭക്ഷണം കഴിക്കാത്തതുകൊണ്ടായിരിക്കാം, ഒരുപാട് സൂര്യ വെയിലൊക്കെ തട്ടിത്തട്ടുന്നുണ്ടായിരിക്കാം. പക്ഷെ ഇതും ഒരു ചാൻസ് ആണ്. ഈ ഫിക്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരുപാട് നേരം സ്ട്രെസ് ആയി കഴിഞ്ഞാല് തലച്ചിട്ട് വരാനുള്ള ചാൻസസ് ഉണ്ട്. പിന്നെ നമ്മളതിൽ തന്നെ ഈ നമുക്ക് വീട്ടിൽ തന്നെ അറിയാവുന്നതാണ്, എന്തെങ്കിലും ചെറിയ കാര്യങ്ങൾക്ക് വരെ കുട്ടികൾ വളരെയധികം നെർവസ് ആകുക, കയ്യിൽ കിട്ടിയതൊക്കെ എടുത്ത് വലിച്ചെറിയുക, പിന്നെ ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുക, ദേഷ്യപ്പെടുമ്പോൾ കൈയും കാലും ചുണ്ടൊക്കെ നന്നായിട്ട് വരയ്ക്കുക, അതിന് കയ്യിലൊക്കെ തന്നെ കോച്ചു പിടിക്കണ മാതിരി തോന്നിക്കുക, പിന്നെ അതുപോലെ തന്നെ കണ്ണൊക്കെ കിടന്ന് നന്നായിട്ട് ഇങ്ങനെ വരയ്ക്കുക, ചുണ്ട് ഓർത്താൻ ശരിക്കും സംസാരിക്കാൻ പറ്റാതിരിക്കുക, അതൊക്കെ ഈ ചിലപ്പോൾ ഈ ഫിക്സിന്റെ ലക്ഷണങ്ങളായിരിക്കാം. നമ്മളിതൊക്കെ കുട്ടികളുടെ ഒരു അവന്റെ സ്വഭാവം അങ്ങനെയാണ്, അവൻ ഭയങ്കര ദേഷ്യക്കാരനാണ് അങ്ങനെ പറഞ്ഞ് തള്ളുന്നതിന് പകരം ഒരു ന്യൂറോളജിസ്റ്റിനെ കാണിച്ചിട്ട് കുട്ടിയുടെ തലച്ചോറിന്റെ ന്യൂറലിൽ വരുന്ന ഇലക്ട്രിക്കൽ സിഗ്നൽസിന് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കുക നന്നായിരിക്കും. ഉണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്കത് പൂർണ്ണമായി ചികിത്സിച്ച് ഭേദമാക്കിയിട്ട് നല്ലൊരു കുഞ്ഞായിട്ട് നിങ്ങളുടെ കുഞ്ഞിനെ വളർത്തിയെടുക്കാൻ വേണ്ടി സാധിക്കും. പിന്നെ അടുത്ത രോഗലക്ഷണം എന്ന് പറയുന്നത് ചില കാരണമായ ഭയമായിരിക്കും. അതായത് ടീച്ചറോ നടുക്കഴിഞ്ഞിട്ട് വടി എടുക്കുമ്പോഴേക്കും, അല്ലെങ്കിൽ നമ്മളെ നിങ്ങളൊന്ന് വഴക്ക് പറയുമ്പോഴേക്കും കുട്ടിയോട് തലകറങ്ങി വീണിട്ടുണ്ടായിരിക്കും, അല്ലെങ്കിൽ കുട്ടി ഭയങ്കരമായിട്ട് ഇങ്ങനെ പേടിച്ച് മുഖമൊക്കെ തന്നെ ഭയങ്കരമായിട്ട് പേടിച്ചിട്ടുണ്ടായിരിക്കും. അല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മളെന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞ് പേടിപ്പിച്ചിട്ട് ആ കാര്യം ചെയ്യുന്നതിന്റെ കുഞ്ഞിനെ നിർബന്ധിക്കാന്നുണ്ടെങ്കിൽ ആ കാര്യം ചെയ്യാനൊരു കുട്ടി സമ്മതിക്കാതെ അവ ചെയ്യാൻ പോകുന്നതിന് മുന്നേ ബോധക്ഷയം വന്നത് വീഴുക, അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് പേടിക്കുക, അതൊക്കെയും ചിലപ്പോൾ ഈ നമ്മുടെ ന്യൂറൽ ട്രാൻസ്മിഷൻസിന് വരുന്ന എന്തെങ്കിലും പ്രശ്നങ്ങളാവാൻ ചാൻസസ് ഉണ്ട്. ഇത് വളരെയധികം തവണ റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ട്, ഒരു രണ്ടില് കൂടുതലൊക്കെ റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ, ഈ അകാരണമായ ഭയമൊക്കെ റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ഒരു ന്യൂറോളജിസ്റ്റിനെ കാണിക്കുക. നമ്മൾ ഹാർട്ടിനൊക്കെ ഈ സി ജി ടെസ്റ്റ് നോക്കിയില്ലേ നെഞ്ചുവേദന ഒക്കെ വരുമ്പോൾ, അതുപോലെ തന്നെ നമ്മുടെ തലച്ചോറിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്ന് നോക്കാനായിട്ട് ടെസ്റ്റാണ് ഇ ജി ടെസ്റ്റ്, അതായത് ഇലക്ട്രോഎൻസെഫലോഗ്രാം എന്ന് പറഞ്ഞിട്ട് അതെടുത്ത് നോക്കിയാൽ നമുക്ക് ഒട്ടുമിക്ക പ്രശ്നങ്ങൾ അറിയാൻ വേണ്ടി പറ്റും. പിന്നെ ഡോക്ടർമാർ പ്രത്യേകിച്ച് നോക്കാറ് കുട്ടികളുടെ ഹിസ്റ്ററി അതൊക്കെ നോക്കാറുണ്ട്. എന്തൊക്കെയായാലും ഇങ്ങനത്തെ ലക്ഷണങ്ങൾ കൂടുതൽ കൂടുതൽ കണ്ടുവരികയാണെങ്കിൽ നിങ്ങൾ മറക്കാതെ ഒരു ഡോക്ടറിനെ പോയിട്ട് കാണുക. നിങ്ങളുടെ കുഞ്ഞിന്റെ നെർവസ് സിസ്റ്റത്തിനെ, തലച്ചോറിനെ, അതിലുള്ള ഇലക്ട്രിക്കൽ സിഗ്നൽസിന് യാതൊരു പ്രശ്നങ്ങളും ഒന്നുമില്ലാന്ന് ഉറപ്പുവരുത്തുക. ഈ തീരെ ചെറിയ കുഞ്ഞുങ്ങൾക്ക് മാത്രമല്ല കേട്ടോ, നമ്മൾ മുതിർന്നവർക്കും വരാറുണ്ട്. ഇപ്പോൾ ഒരു 50 വയസ്സിന് ശേഷമൊക്കെയാണ് ഇത് വരുന്നതെങ്കിൽ, ഈ ഫിക്സ് വരുന്നതെങ്കിൽ ചിലപ്പോൾ അത് നമ്മുടെ തലച്ചോറുണ്ടാവുന്ന എന്തെങ്കിലും ട്യൂമേഴ്സിന്റെ അല്ലെങ്കിൽ എന്തെങ്കിലും മുഴകൾ വരിക, അതിനൊക്കെ ഒരു ലക്ഷണമാവാൻ ചാൻസസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്തായാലും കുറെ പേർക്ക് വരാറുണ്ട്, കുറെ പേരൊക്കെ പെട്ടെന്ന് 45-50 വയസ്സിന് ശേഷം തലകറങ്ങൊക്കെ വീഴാറുണ്ട്, ഇടയ്ക്കൊക്കെ തലകറങ്ങി വീഴലൊക്കെ ചെയ്യാറുണ്ട്. ആ ഒരു എന്തായാലും ഒരു ഇ ജി ടെസ്റ്റ് നോക്കി നന്നായിരിക്കും. നിങ്ങളുടെ പാരന്റ്സ് ഒക്കെ ഇങ്ങനെ തലകറങ്ങി വീഴുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതുതന്നെ ഒരു ന്യൂറോളജിസ്റ്റിനെ പോയിട്ട് കാണിക്കുക, എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുക, ഒന്നുമില്ല എന്ന് ഉറപ്പിക്കുക.
പിന്നെ നിങ്ങളൊരു 50 വയസ്സ് കഴിഞ്ഞൊരൊക്കെ ആണ് എന്നുള്ളതെങ്കിൽ, 50 വയസ്സ് കഴിഞ്ഞാണ് ഫിക്സ് വരുന്നതെങ്കിൽ തലച്ചോറിൽ ചിലപ്പോൾ അതൊരു അമിത രക്തസ്രാവത്തിൻ്റെ ഒരു സാധ്യതയായി കാണാറുണ്ട്. അതായത് ചിലപ്പോൾ നമുക്ക് സ്ട്രോക്ക് ഒക്കെ വരുന്നതിൻ്റെ ചാൻസസ് ആയിട്ട് ഇതിന് കാണാറുണ്ട്. അപ്പോൾ എന്തായാലും 50 വയസ്സ് കഴിഞ്ഞിട്ട് ഫിക്സ് വരികയാണ് എന്നുണ്ടെങ്കിൽ മറക്കാതെ ഡോക്ടറിനെ കാണണം. ഈ നേരത്തെ പറഞ്ഞ മാത്രം മൈൽഡ് ആയിട്ടുള്ള സിംറ്റംസ് 100-ൽ ഒരാൾക്കൊക്കെയാണ് കണ്ടുവരിക. പക്ഷെ ടിപ്പിക്കൽ ആയിട്ട് നമ്മൾ അപസ്മാരം ഒന്ന് വീഴുക എന്ന് പറയുന്നൊക്കെ 1000-ൽ ഒരാൾക്കൊക്കെ കണ്ടുവരാവുള്ളൂ. പിന്നെ നമ്മൾ കൂടുതൽ പേടിക്കേണ്ടത് എങ്ങനെയാണെന്നുണ്ടെങ്കിൽ, ഈ അപസ്മാരം വരിക, പ്രത്യേകിച്ചിട്ട് ഡയബറ്റിക് ആയിട്ടുള്ള പേഷ്യൻസിനൊക്കെ അപസ്മാരം വരുമ്പോൾ നമ്മൾ പേടിക്കണം. അതുമാതിരി തന്നെ ഗർഭിണികൾക്ക് അപസ്മാരം വരുമ്പോൾ നമ്മൾ പേടിക്കണം. അതൊക്കെ നമ്മൾ പ്രത്യേകം കെയർ നോക്കേണ്ട സംഭവങ്ങളാണ്. പിന്നെ അതുമാതിരി തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അതിന്റെ ഫസ്റ്റ് എയ്ഡ് ആണ്. ഇപ്പൊ നമ്മളുടെ മുന്നിൽ ഒരാൾ അപസ്മാരം വന്ന് വീണ് കഴിഞ്ഞാൽ നമ്മൾ ഭയചകിതരായിട്ട് വളരെയധികം അകന്നുമാകെ നിൽക്കല്ല വേണ്ടത്. അവർക്ക് വേണ്ട ഫസ്റ്റ് എയ്ഡ് കൊടുക്കാനായിട്ട് നമ്മൾ എല്ലാവരും ഒരേപോലെ ബാധ്യസ്ഥരാണ്. എന്താണ് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ, അവരെ അവരിങ്ങനെ കൈയും കാലൊക്കെ ഇട്ട് വിക്രസായിട്ട് അടിക്കുമ്പോൾ അവർക്ക് വേറെ എവിടെയെങ്കിലും തട്ടി വേറെ മുറിവുകളൊന്നുമില്ലാതെ ഇല്ലാതെ നോക്കുകയാണ് നമുക്ക് ഇറ്റാതെ വേണ്ട. അതായത് അപ്പൊ അവർക്കൊരു തുറസായ സ്ഥലത്ത് അവരെ കിടത്തുക, ഒരു ഫ്രീ ആയിട്ട് സ്ഥലത്ത് കിടത്തുക. കിടത്തിയിട്ട് ഒരു വശം സൈഡ് ചെരിച്ച് കിടത്തുക. സൈഡ് ചേച്ചി കിടത്തിയിട്ട് അവരെ നെറ്റിയിൽ പിടിച്ച് തലൊന്ന് മുന്നോട്ട് നേരെ വെക്കാം. തല നേരെ വെച്ച് കഴിഞ്ഞാൽ അവർക്ക് വോമിറ്റ് ചെയ്യാൻ ടെൻഡൻസി കുറയും. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണെന്നുണ്ടെങ്കിൽ, ചിലപ്പോൾ അവർ അവരുടെ വിഗറസ് ആക്ഷന് ചിലപ്പോൾ നാവ് കടിക്കാൻ ചാൻസസ് ഉണ്ട്. അങ്ങനെ നാവ് കടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാലും ചിലപ്പോൾ നാവ് പൊട്ടാനും ഒക്കെ ആയിട്ടുള്ള ചാൻസസ് വരുന്നുണ്ട്. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്നുണ്ടെങ്കിൽ, ഈ അപസ്മാരം വന്നിട്ട് ഇരിക്കുന്ന നേരത്ത് നമ്മൾ വായിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടി പാടില്ല. വെള്ളമോ അങ്ങനെ വേറെ ഒന്നും ഒഴിച്ചു കൊടുക്കാൻ വേണ്ടി പാടില്ല. സാധാരണഗതിയിൽ ഈ അപസ്മാരം 2-3 മിനിറ്റൊക്കെ നീണ്ടു നിൽക്കുള്ളൂ. അതിനും കൂടുതൽ നീണ്ടു നിൽക്കാന്നുണ്ടെങ്കിൽ, ഗർഭിണികളാണെന്നുണ്ടെങ്കിൽ, ഡയബറ്റിക് രോഗികളാണെന്നുണ്ടെങ്കിൽ, തീർച്ചയായും നിങ്ങൾ എത്രയും വേഗം ഹോസ്പിറ്റലിൽ എത്തിച്ചിരിക്കണം. ഓക്കെ അല്ലേ? ഇത്രയൊക്കെയാണ് കോമൺ ആയിട്ട് അപസ്മാരത്തിനെ പറ്റിയിട്ട് പറയാനായിട്ടുള്ളത്. ഇനി കുറച്ചുകൂടി പറയാനായിട്ടുണ്ട്. അതൊരു പുതിയൊരു വീഡിയോയുമായിട്ട് ഞാൻ നാളെ വരാം. അപ്പോൾ അതുവരേക്കും എല്ലാവർക്കും ബൈ. വൈൻഡപ്പ് ചെയ്യുന്നതിന് മുന്നേ ഞാൻ ഒന്നും കൂടി എല്ലാവരോടും റിക്വസ്റ്റ് ചെയ്യുകയാണ്, നിങ്ങൾ ആദ്യമായിട്ടാണ് എന്റെ ഈ വീഡിയോ കാണുന്നതെങ്കിൽ ദയവായി എന്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി മറക്കരുത്. ഒപ്പം തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ വളരെ ഇൻഫോർമേറ്റീവായി തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഷെയർ ചെയ്യാനും ഒരിക്കലും മറക്കരുത്. അപ്പോൾ നമുക്ക് നാളെ കാണാം. അതുവരേക്കും ബൈ.